അപ്പോൾ ഒരാൾ വന്ന് അബൂ ഉബൈദ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, കാന മിൻ കിബാരി ഉലമാഇൽ ലുഗഹ, ഭാഷാ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനാണ് അബൂ ഉബൈദ തങ്ങൾ. അയാൾ വന്നിട്ട് ചോദിക്കും കിതാബുൽ അംവാൽ, അങ്ങനെ കിതാബുണ്ട് അവർക്ക്, കിതാബുൽ അംവാൽ, സമ്പത്തിനെ കുറിച്ച് പരാമർശിച്ചൊരു കിതാബ്, കിതാബുൽ അംവാലിൻ്റെ സാഹിബ് അബൂ ഉബൈദ തങ്ങൾ, അബൂ ഉബൈദ റഹ്മത്തുല്ലാഹി അലൈഹി. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഈ റബാബ് എന്താണെന്ന് പറഞ്ഞു തരൂ, ഈ റബാബിൻ്റെ മായന നിൽക്കുന്ന അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാൻ പറഞ്ഞു, റബാബ് എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ താഴെ പിടിച്ചു നിൽക്കുന്ന കൊച്ചു കൊച്ചു മേഘപടലങ്ങളാണ്. ഇത് പാട്ട് പാടി കൊടുത്തു. كأن الرباب ذوين السحاب نعام تعلق بالارجل ചെറിയ മേഘപടലങ്ങളെ ഉദാഹരിക്കുന്ന ഒരു വാക്കാണത്. പണ്ട് പറഞ്ഞു, ഏ ഈ റബാബ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു, റബാബ് ഒരു പെണ്ണിന്റെ പേരുണ്ട്, റബാബ് അതാണോ എന്ന് ചോദിച്ചു. ഇന്നല്ലദീ ഖസമൽ മലാഹത ബൈനനാ നല്ല പാട്ട് പാടിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു റബാബ്. വഹബൽ മലാഹത മിൻ റബാബ വസാദഹ ഫിൽ വജ്ഹി മിൻ ബഅദിൽ മലാഹതി ഖാല. ആ റബാബിനെ കുറിച്ചാണ്, ഏ ഈ റബാബു അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭാഷാ പണ്ഡിതനോടല്ലേ ചോദിക്കണം, വേറൊരു റബാബുണ്ട്, കോഴിത്തീറ്റ കൊടുത്തൊരു പെണ്ണാണത്, ആ പാട്ടങ്ങ് പാടിക്കൊടുത്തു. رباب رب البيت تصب الخل في الزيت വീട്ടുവേല ചെയ്യുന്ന റബാബ്, എണ്ണയിലേക്ക് സുർക്കൊഴിച്ച പെണ്ണ്. ലഹാ സബ്ഊദ ജാജാതിൻ വദീഖുൻ ഹസനു സൗതി, കോഴികളെ വളർത്തുന്ന റബാബ്. ആ ഇതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. അവളെ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? പറഞ്ഞു, ഞാൻ വരുന്നത് ബസ്റയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ വാഹനം കയറിയിട്ടാണോ അല്ല വെള്ളത്തിലാണ് വന്നത് എന്ന് ചോദിച്ചു. കാരണം ബസ്റയിൽ നിന്ന് കപ്പൽ കിട്ടും, ബസ്റ സീ പോർട്ടുള്ള സ്ഥലമാണ്, പേർഷ്യൻ കടലാണ്, കുവൈത്ത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോയാൽ ബസ്റ കിട്ടും. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലാണോ ബോട്ടിലാണോ ഒട്ടകപ്പുറത്താ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോട്ടിലാണ് വന്നത്. എത്രയാണ് ഫീസ് കൊടുത്തതെന്ന് ചോദിച്ചു. 4 ദിർഹം കൊടുത്തിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞു, നിങ്ങളെ തിരിച്ചു പോയിട്ട് ആ കപ്പലുകാരനോട് പറ, എൻ്റെ ആ 4 ദിർഹം നിങ്ങൾ തിരിച്ചു തരണം. കാരണം നിങ്ങൾ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ, വെറുതെ എന്തിനായി 4 എണ്ണം നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചത് എന്ന് പറയാന്ന് പറഞ്ഞു. നാ കാരണം തലയിലൊന്നും ഇല്ലാത്തതല്ലേ നിങ്ങൾ. അപ്പം എന്ന് പറഞ്ഞ് മാനപുറകൾ അദ്ദേഹത്തെ തിരിച്ചു വിട്ടു എന്നാ അബൂ ഉബൈദ തങ്ങൾ. ഒരുപാട് രസകരമായ സംഭവങ്ങൾ മഹാന്മാരുടെ ആലിമീങ്ങളുടെ അനുഭവങ്ങളിൽ കാണാൻ കഴിയും. അങ്ങേയറ്റത്തെ ക്ഷമ വേണ്ടി വരുന്ന രംഗമാണ് പണ്ഡിതന്മാരുടെ ലോകം. വിളിച്ചു പറയുന്നവർ പലതും വിളിച്ചു പറയും, എഴുതുന്നവർ പലതും എഴുതും, അതിനൊന്നും മറുപടി കൊടുത്ത് സമയം കളയാനുള്ളതല്ല ഒരു ആലിമിൻ്റെ സമയം. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളായ ആളുകൾക്ക് മറുപടി കൊടുക്കല്ലേ, അതിൻ്റെ ഏറ്റവും വലിയ മറുപടി മൗനമാണ്. എത്രയോ പ്രശ്നങ്ങൾ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു മൗനങ്ങളിലൂടെ. പക്ഷേ എഴുതുന്നവർ എഴുതാൻ തുടങ്ങി, പറയുന്നവർ പറയാൻ തുടങ്ങി, അങ്ങനെ വീണ്ടും നമ്മൾ എരിതിയിലേക്ക് എണ്ണൊഴിച്ചു. അതിൻ്റെ പേരിൽ വലിയ വിപത്താണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണേ, അള്ളാഹുവിൻ്റെ ദീനിനെ പടച്ചതമ്പുരാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവധാനതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമേ എന്ന് ഉദ്ധരിക്കുക എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.